മലപ്പുറം മൊറയൂർ വാലഞ്ചേരിയിൽ സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിടിച്ച അപകടം. ഓട്ടോ യാത്രികരായ ആനക്കയം സ്വദേശികൾക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യ ദൃശ്യങ്ങളിലേക്ക്. വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഇതെപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉണ്മേഷ്, കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് സ്ക്രാപ്പ് കയറ്റി വന്ന ഗുഡ്സ് ഓട്ടോയും ഈ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് വാലഞ്ചേരിയിൽ വെച്ച് കൂട്ടിയിടിച്ചത്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:30 കൂടിയായിരുന്നു ഈ അപകടം നടന്നത്. ഇരു വാഹനങ്ങളും കൂട്ടിയിടിച്ചപ്പോൾ ഈ ഓട്ടോയുടെ പിറകിൽ വരികയായിരുന്ന ഇരുചക്ര വാഹനവും അപകടത്തിൽപ്പെട്ടു. ഇതിലെ യാത്രികനും പരിക്കേറ്റിട്ടുണ്ട്. ഈ ഗുഡ്സ് ഓട്ടോയിൽ ഉണ്ടായിരുന്ന മഞ്ചേരി ആനക്കയം സ്വദേശികൾക്ക് കാലിനും തലയ്ക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ പ്രവേശിപ്പിച്ചു. ഒപ്പം തന്നെ ഈ ഇരുചക്ര യാത്രികരെ പരിക്ക് നിസാരമാണ്. ഏകദേശം 2:15 കൂടിയാണ്, ഒരുപാട് വാഹനങ്ങൾ വരുന്ന ഒരു ഒരു റോഡ് കൂടിയാണ്, ദേശീയപാതയാണ്. അവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. മറ്റു വാഹനങ്ങൾ കൂടി അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബൈക്ക് ഇതിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത്. രണ്ടു പേർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രണ്ട് ജനകീയ വിഷയങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന്, തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലുള്ള മേൽപ്പാലത്തിലെ വിള്ളലുകൾ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്ന് രവികുമാർ PB അറിയിക്കുന്നു. ഇതുമൂലം പേട്ട വരെ വൈകുന്നേരങ്ങളിൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം റീന സതീഷനാണ് അറിയിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ ഹെവി ഹൈവേയുടെ അപ്രോച്ച് റോഡ് മഴ പെയ്തതോടുകൂടി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. എല്ലാതരം വാഹനങ്ങളും അതിലൂടെ കടന്നു പോകുന്നത് ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് എന്ന് റീന സതീശനും അറിയിക്കുന്നുണ്ട്. രണ്ടും രണ്ട് ജനകീയ വിഷയങ്ങളാണ്. അധികൃതർ ആ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.